ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നല്ല മഴയല്ലേ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേനും? ഇപ്പം ന്യൂസിലൊക്കെ കാണാം മഴ കനക്കാൻ പോവുകയാണ്, മഴ കൂടാൻ പോവുകയാണെന്നൊക്കെ അല്ലേ. പോരാത്തതിന് ഇപ്പം ലോക്ക്ഡൗണാണ്, നമ്മളെല്ലാവരും വീട്ടിലായിരിക്കും. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതുപോലെയൊന്നും ഇപ്രാവശ്യം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കോളേജില്ല, സ്കൂളുകളില്ല, ജോലിയൊക്കെ ഇപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുമായിരിക്കും. ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ, നമ്മളെല്ലാവരും വേനൽക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ ആയിരിക്കില്ല, കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, അതായിരിക്കില്ല നമ്മുടെ ഇപ്പോഴത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ബോഡി കെയർ റൂട്ടീൻസൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ എല്ലാവരും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കും, ഭയങ്കര ദാഹം ആയതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഡാർക്കായിട്ടുണ്ടെങ്കിൽ, ടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പരീക്ഷിക്കും, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട് നോക്കും അല്ലേ. അതേപോലെ തന്നെയാണെങ്കിൽ മഞ്ഞുകാലത്താണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ വരണ്ട് തുടങ്ങും. ആ സമയത്തും നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും, നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഉച്ച സമയമൊക്കെ ആണെങ്കിൽ നല്ല വെയിലൊക്കെ ആയിരിക്കും, രാത്രിയായിരിക്കും ഒരു തണുപ്പൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന് പിന്നെയും ഡാർക്കാവും, ടാനിങ് ഒക്കെ വരും. അപ്പോഴും നമ്മൾ ഇതേപോലെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യും, സ്കിന്നൊന്ന് പഴയ പോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പക്ഷേ മഴക്കാലം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ മടി പിടിച്ചിരിക്കുന്ന കാലമാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണെങ്കിൽ വെയിലില്ല, ഒരു ഇരുണ്ട് കുത്തിയ ഒരു ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമുക്കൊട്ട് ദാഹം ഉണ്ടാവില്ല, മഴയല്ലേ നമുക്ക് ദാഹം ഉണ്ടാവില്ല, അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ കുറയും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ നമ്മുടെ സ്കിന്നും ഹെയറും ബോഡിയും ഒക്കെ കൂടുതൽ കെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് മഴക്കാലത്ത് നമ്മുടെ സ്കിന്നും ഹെയറും അതേപോലെ തന്നെ ബോഡിയൊക്കെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് ഹെയർ കെയർ ആൻഡ് ബോഡി കെയർ സ്കിൻ കെയർ ടിപ്സ്, അത് ഞാൻ സെക്ഷൻ വൈസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഹെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹെയറിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഇപ്പോൾ ഈ സമയത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ പെട്ടെന്ന് വെറ്റാവും അല്ലേ, നമ്മൾ മഴ നനയും. അതേപോലെ നമ്മൾ കുളിക്കുമ്പോഴും ഈ സമയത്ത് കൂടുതൽ വെറ്റായിട്ടിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഏറ്റവും മാക്സിമം നമ്മൾ നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം തല നനയ്ക്കുക. അതേപോലെ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തോർത്തി ഉണക്കരുത്, ഒന്ന് നമ്മുടെ വീട്ടിലുള്ള വെള്ളം ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉണക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക, എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ല, വീട്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഹെയറിൽ ഹീറ്റ് അടിപ്പിക്കാതിരിക്കുക, അതായത് ഹെയർ ഡ്രൈ ചെയ്യുക, ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുക, അയൺ ചെയ്യുക, കേൾ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടീസൊക്കെ മാക്സിമം ഒന്ന് ഒഴിവാക്കുക. നമ്മളിപ്പോൾ നമുക്ക് നാച്ചുറലി നമ്മുടെ ഹെയർ എങ്ങനെ നല്ല ബെറ്റർ ഹെൽത്തി ആക്കാം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ വക ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ മാക്സിമം, സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ് അങ്ങനെയുള്ള കെമിക്കൽ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ്സും മാക്സിമം ഒന്ന് ഒഴിവാക്കുക. നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഹെയർ നാച്ചുറലി നമുക്ക് ഹെൽത്തി ആക്കി എടുക്കാൻ ശ്രമിക്കാം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച് ചെറിയ ചൂടോടെ തല കഴുകുക. പിന്നെ നമ്മളെ കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണയിലെ അത് ഡബിൾ ബോയിൽ ചെയ്ത് ചെറുതായിട്ട് ചെറിയ ചൂടോടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. കൂടുതലും നമുക്ക് ഓയിലി ആയിട്ട്, അതായത് ഹെയറിൽ നല്ല ഓയിലൊക്കെ തേച്ച് നല്ലൊരു മോയ്സ്ചറൈസിങ് കൊടുത്തിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുക. അതേപോലെ തന്നെ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണർ മസ്റ്റായിട്ടും ഉപയോഗിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ നന്നായിട്ട് ഹെയറിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഷാംപൂ ചെയ്ത് എണ്ണയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹെയർ ഡ്രൈ ചെയ്യാൻ നിൽക്കരുത്, കണ്ടീഷണർ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ഈ സമയത്ത് നമ്മളുടെ ഹെയർ നന്നായിട്ട് മോയ്സ്ചറൈസിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ മുടിയുടെ തുമ്പ് പൊട്ടുക, പിന്നെ എന്താണ് ഹെയർ നല്ല ഫ്രിസി ആയിട്ടിരിക്കുക, പിന്നെ താരൻ വരിക, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഞാൻ കടക്കുവാണ്. നമ്മൾ ഈ സമയത്ത് പുറത്തോട്ടൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ച് ക്ലെൻസിങ് ഒന്നും നിങ്ങൾ കുറയ്ക്കരുത്.
ഇപ്പം നമ്മൾ വേനൽ സമയത്താണെങ്കിൽ നമ്മൾ എപ്പോഴും പുറത്തോട്ട് പോകും, കുറേ പൊടിയടിക്കും. അപ്പം നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ക്ലെൻസർ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കും അല്ലേ. അപ്പോൾ ഇപ്പോഴും അത് മുടക്കരുത്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. അതായത് വീട്ടിൽ നാച്ചുറലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്ലെൻസേഴ്സുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സാധാരണ പാലില്ലേ, നമ്മൾ വീട്ടിലൊക്കെ പാല് മേടിക്കൂലേ, അതിൽ നിന്നൊരു 5-6 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിടുക. അത് അലിയിക്കുന്നത് വരെ ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ഉപ്പ് തരിയോടെ തന്നെ ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു ക്ലെൻസറാണ്, നമ്മുടെ ഫേസിലുള്ള ഇംപ്യൂരിറ്റീസൊക്കെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ക്ലെൻസേഴ്സിൻ്റെ വീഡിയോ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലെൻസിങ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സ്കിൻ എപ്പോഴും ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കാം. രണ്ടാമത്തെ കാര്യം, ക്ലെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ് എല്ലാം ഓപ്പൺ ചെയ്തിരിക്കും. അത് ഓപ്പൺ ചെയ്ത പോസ് നമ്മൾ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ടി നമ്മൾ ടോണർ ഉപയോഗിക്കണം. ടോണർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പോസ് എല്ലാം ഓപ്പൺഡ് ആയിട്ടിരിക്കും. അതിലുള്ള ഇംപ്യൂരിറ്റീസൊക്കെ കളഞ്ഞിട്ട് പോസ് എല്ലാം ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുക. അത് ക്ലോസ് ചെയ്ത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത്. സോറി, പുറത്ത് ചെറിയ ചെറിയ സൗണ്ടുകളുണ്ടാവും, എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ടോണർ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന്, സ്കിന്നിലുള്ള പോസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. ക്ലോസ് ചെയ്യുക, അതാണ് മെയിൻ രണ്ടാമത്തെ പോയിൻറ്റ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ മറക്കരുത്. സ്കിന്നും നമ്മുടെ ബോഡി, അതായത് ഫേസും ബോഡിയും എല്ലാം നന്നായിട്ട് ഒരു ലോഷൻ ഉപയോഗിച്ച് ബോഡിയൊക്കെ മോയ്സ്ചറൈസ് ചെയ്യുക. ഫേസ് മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ നല്ല മടിയായിരിക്കും, നമുക്ക് ദാഹം ഉണ്ടാവില്ല, വെള്ളം കുടിക്കുന്നത് പൊതുവേ കുറവായിരിക്കും. നിങ്ങളൊരു ടൈം ടേബിൾ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം നമ്മുടെ ശരീരത്തിനും പിന്നെ അതേപോലെ സ്കിന്നിനും ബോഡിക്ക് ഫുൾ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളം. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബോഡി ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ വെള്ളം കുറയ്ക്കുന്നത് ശരി, വെള്ളം കുടിക്കുന്നത് കുറയ്ക്കരുത്. ഓക്കെ, പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീക്കിലി 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കിൻ ഫേസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ്ബർ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും കോഫി പൗഡർ, ഞാനതിൻ്റെ ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ എന്തായാലും തീർച്ചയായിട്ടും കാണാം. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് കോഫി പൗഡർ ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ തരി പോലെയുള്ള പഞ്ചസാരയിൽ, അങ്ങനത്തെ ചിലവർക്ക് ചിലരുടെ വീട്ടിൽ നല്ല വലിയ തരിയുള്ള പഞ്ചസാരയായിരിക്കും, അങ്ങനെ ആ പഞ്ചസാര ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ റബ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൾട്ട് ഉപയോഗിച്ചിട്ടുള്ള മിൽക്കും സോൾട്ടും ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താലും അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഇംപ്യൂരിറ്റീസൊക്കെ പോവും. അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക, അതാണ് അടുത്ത പോയിൻറ്റ്. പിന്നെ ഈ സമയത്ത് നമുക്ക് അധികം പരിപാടീസൊന്നും ഉണ്ടാവില്ല, പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല, കല്യാണങ്ങളോ അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ്. പിന്നെ വീഡിയോസ് ചെയ്യുന്നവർ മാത്രമായിരിക്കും മേക്കപ്പ് ചെയ്യുക. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ മേക്കപ്പൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ മാക്സിമം ഒന്ന് ഒഴിവാക്കുക. അതാണ് സ്കിന്നിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ അറിയാവുന്ന കുറച്ച് പോയിൻറ്റ്സ്. അടുത്തത് ഞാൻ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് 1.5 മണിക്കൂർ മുന്നേ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുക്കുക. അതിനും ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ ശരീരത്തിൽ പുരട്ടാനും മാത്രം പാകത്തിന് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടിയോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക. അതിനുശേഷം ചെറിയ ചൂടിൽ തന്നെ നമ്മുടെ ശരീരത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. 1.5 മണിക്കൂർ റെസ്റ്റ്, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചെറിയ ചൂടുവെള്ളം, അതിപ്പോൾ ആര്യവേപ്പിലേക്കിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണെങ്കിൽ നന്നായിരിക്കും, നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലി തന്നെ അത് പൊയ്ക്കോളും. അപ്പോൾ ആര്യവേപ്പിലേക്കിട്ട് തിളപ്പിച്ച ചെറിയ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് അതിൽ വെള്ളം കൂട്ടിയെടുത്താലും മതി. വെള്ളത്തിൽ ചെറിയ ചൂടോടെ തന്നെ കുളിക്കുക. ഓഹ്, എന്തൊരു സുഖമായിരിക്കും എന്നറിയോ.
നല്ലൊരു നമ്മൾക്ക് ശരീരത്തിലൊരു പോസിറ്റീവ് ഒരു ഒരു ഉന്മേഷം കിട്ടും. നമ്മൾ ഫുൾ ഡേ എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ സമയത്തും നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേനും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴാണെങ്കിലും യു വി റേസിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ എപ്പോഴും കരുതി വയ്ക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സമയത്ത് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവരും വീട്ടിൽ റെസ്റ്റ് ആയിരിക്കൂലേ. അപ്പോൾ നമുക്ക് ബോഡി നല്ല ഹെൽത്തി ആയിട്ട് എടുക്കാനായിട്ട്, ഹെൽത്തി ആയിട്ട് വരാനായിട്ട് ഇപ്പോൾ നമുക്കൊന്ന് പരിശ്രമിച്ചാൽ നടക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചാൾ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും. നല്ലൊരു ഡയറ്റും നല്ല ഒരു ഭക്ഷണ രീതിയും കൊണ്ട് നമുക്ക് നല്ല ഹെൽത്ത് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഫുഡുകൾ, ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചാണ് നമുക്ക് മുന്നോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോകാം, മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. ഇപ്പോൾ കൊറോണയൊക്കെ ആണെങ്കിലും നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളവരാണെങ്കിൽ അത് റിക്കവർ ചെയ്ത് വരും. നമ്മുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചാണ് അതിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ ഇപ്പോഴേ നിങ്ങൾ കഴിച്ച് കഴിച്ച് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറൊരു കാര്യം, അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കാല്. നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലെങ്കിൽ കൂടി നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഇറങ്ങുമല്ലോ, ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളപ്പോൾ ചെരുപ്പിട്ടാണ് ഇറങ്ങുന്നതെങ്കിലും അതിലുള്ള ഫംഗലും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് ഇപ്പം എളുപ്പമാണ്, നമുക്ക് ഭയങ്കര പ്രൊഫഷണലി ആയിട്ടൊന്നും ചെയ്യണ്ട. കുറച്ച് ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് രണ്ടോ മൂന്നോ നാരങ്ങ പിഴിഞ്ഞിടുക, ഏതെങ്കിലും ഷാംപൂ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷാംപൂ ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് സോഡ, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കാല് അതിലേക്ക് മുക്കി വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്യുക. ബ്രഷൊക്കെ വെച്ചിട്ട്, പഴയ ഏതെങ്കിലും ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ വിരലുകൾക്കിടയിലും പിന്നെ നഖങ്ങൾക്കിടയിലൊക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക, ഫുള്ളും റബ്ബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കാല് തേച്ചുരച്ച് കഴുകുക. അതിന് ശേഷം നോർമൽ വെള്ളത്തിലൊന്ന് കഴുകുക. പിന്നെ നല്ല മോയ്സ്ചറൈസർ തേച്ച് കാല് നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുക. മോയ്സ്ചറൈസർ തേച്ച് പിടിപ്പിച്ചൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് വീക്കിലി രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇപ്പം കുഴിനഖം, പിന്നെ വളം കടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സമയത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല കുറച്ച് ടിപ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടും വേണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ ഇതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.